കിട്ടിയില്ല കെ വിദ്യയെ. വ്യാജരേഖക്കേസിൽ പ്രതിയായ മുൻ എസ് എഫ് ഐ നേതാവ് വിദ്യയെ കണ്ടെത്താനാകാതെ പോലീസ്. ഒളിയിടം കണ്ടെത്താൻ സൈബർ പോലീസിന്റെ സഹായം തേടി. അന്വേഷണത്തിൽ ഒത്തുകളിയെന്ന് ആക്ഷേപം ശക്തമാണ്. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, ഈ കോലാഹലങ്ങളുടെ എല്ലാം പൊരുൾ എന്താണ്, ലക്ഷ്യം എന്താണെന്നുള്ളത് വ്യക്തമാണ്. എവിടെയാണ് വിദ്യയെന്ന് അറിയാത്തതാണോ അറിഞ്ഞിട്ടും എത്താത്തതാണോ? സുരേഷ്, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ ഇന്നലെ പോലീസിൻ്റെ വക ഒരു ചെറിയ നാടകമാണ് കണ്ണൂരിൽ കാസർഗോട്ട് നടന്നതെന്ന് വേണം പറയാൻ. കാരണം ഇന്നലെ പോലീസ് ആദ്യം നീലേശ്വരം പോലീസ് വിദ്യയെ തേടിയെത്തുന്നു. പക്ഷേ വിദ്യ ആയും വിദ്യയുടെ രക്ഷിതാക്കളോ വീട്ടിലില്ലായിരുന്നു. അവർ ഒന്നും പറയാതെ തിരിച്ചുപോയി. പിന്നീടെത്തിയ അഗളി പോലീസാകട്ടെ വളരെ കൃത്യമായി അയൽപക്കത്തെ വീട്ടിൽ ഈ വീടിൻ്റെ താക്കോലുണ്ട് എന്ന് ഉള്ള ഒരു മുൻധാരണ അനുസരിച്ച് അവിടെ പോകുന്നു. താക്കോല് വാങ്ങി ഒരു പേരിനൊരു പരിശോധന നടത്തുന്നു, തിരിച്ചു പോകുന്നു. ഒന്നും കിട്ടിയിട്ടില്ല എന്ന് മാധ്യമങ്ങളോട് പറയുന്നു. ഇതിനുമപ്പുറം ഈ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ മാധ്യമങ്ങളിലൊക്കെ തന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് വിദ്യ കരസ്ഥമാക്കിയ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് കൃത്യമായും അതിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള വ്യാജ രേഖയാണ് ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് മനസ്സിലായിട്ട് പോലും പോലീസ് ആ വഴിക്ക് അന്വേഷണം നടത്തുന്നില്ല. വിദ്യ സ്വന്തക്കാരുമായിട്ടും വേണ്ടപ്പെട്ടവരുമായിട്ടുമൊക്കെ ഫോണിൽ സംസാരിക്കുന്നുണ്ട് എന്നുള്ള കൃത്യമായ സൂചനകൾ പോലീസിന് കിട്ടിയിട്ട് പോലും ആ വഴിക്ക് കഴിഞ്ഞ ഒരാഴ്ചയായി തിരിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു യഥാർത്ഥ വ്യാജരേഖ കേസിനകത്ത് ഒരു തരത്തിലുമുള്ള നടപടിയും പോലീസിന് തിടുക്കമില്ല. പോലീസ് അത്തരമൊരു കേസിനകത്ത് കേരളത്തിലെ ഏറ്റവും വലിയ കലാലയത്തിൽ ഇത്തരത്തിൽ ഒരു അന്വേഷണ മായി ബന്ധപ്പെട്ട് കാര്യമായ പരിശോധനകളൊന്നും തന്നെ നടത്തിയിട്ടില്ല. മാത്രവുമല്ല, ഈ കേസിനകത്തെ യഥാർത്ഥ പരാതിക്കാരിൽ നിന്നും വിവരങ്ങളെടുക്കുന്നതിന് പകരം മാധ്യമങ്ങൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുമ്പോൾ പേരിനൊരു അഗളി കാഞ്ഞങ്ങാട് ടിപ്പ് തൃക്കരിപ്പൂർ ട്രിപ്പ് നടത്തുന്നു എന്നല്ലാതെ ഗൗരവമുള്ള അന്വേഷണമൊന്നും ഇതേവരെ ഈ കേസിനകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കെ വിദ്യ ആയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഒരുപക്ഷെ ഹർഷോയിൽ എത്തിയേക്കുമെന്ന് രാഷ്ട്രീയ ആരോപണങ്ങൾ പല ഭാഗത്തു നിന്നും ഉയരുമ്പോൾ പോലും അത്തരത്തിലുള്ള ആലോചനകൾ പോലീസ് നടത്തുന്നില്ല. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസിൽ, കേരളത്തിലെ ഒരു പൊതുവിദ്യാലയത്തിൽ, കേരളത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ പഠിപ്പിച്ചു എന്നുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതിൻ്റെ പേരിലുള്ള ഗൗരവമുള്ള അന്വേഷണം പോലീസ് നടത്തുന്നില്ല. ഏതായാലും സൈബർ അന്വേഷണം നടത്തും. അതായത് ഈ എവിടെയാണ് ഈ മൊബൈൽ ടവർ ഉള്ളത് അല്ലെങ്കിൽ ഈ മൊബൈലിൻ്റെ ലൊക്കേഷൻ ഉള്ളത് കണ്ടെത്താനുള്ള ഒരു അന്വേഷണം നടത്തുമെന്ന് പോലീസ് ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ പോലും ആ വഴിക്ക് അന്വേഷണം നടത്തിയാൽ ഒരുപക്ഷെ മണിക്കൂറുകൾക്കകം അർഷയ വിധിയെ കണ്ടെത്താമായിരുന്നു എന്നുള്ള സൂചന പോലീസിനകത്തുനിന്ന് തന്നെ ചിലർ വ്യക്തമാക്കുന്നുണ്ട്.